നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. രാജ്യത്തെ തീവ്രവാദ സംഘടനകൾക്ക് ധനസഹായം നൽകിയ രണ്ട് പ്രവാസികൾക്ക് 10,000 ദിനാർ പിഴയും 10 വർഷം തടവും. അറബ് വംശജരായ പ്രതികൾ ഭീകരവാദ ഗ്രൂപ്പുകൾക്ക് സാമ്പത്തിക സഹായം നൽകിയതായി കണ്ടെത്തുകയായിരുന്നു. ശിക്ഷാകാലാവധി കഴിഞ്ഞാൽ ഇവരെ രാജ്യത്ത് നിന്ന് നാടുകടത്താനും കോടതി ഉത്തരവിട്ടു. തീവ്രവാദികളും ഭീകരവാദം പോലുള്ള കുറ്റകൃത്യങ്ങൾക്കെതിരെ ശക്തമായ നടപടിയാണ് രാജ്യം സ്വീകരിക്കുന്നത്. വ്യാജ ദിനാർ നൽകി ടാക്സി ഡ്രൈവറെ കബളിപ്പിച്ച പ്രവാസികൾക്കെതിരെ അന്വേഷണം ആരംഭിച്ച ആഭ്യന്തര മന്ത്രാലയം. കഴിഞ്ഞ ദിവസം കെയ്താനാണ് സംഭവം. ഓട്ടം പൂർത്തിയാക്കിയ ശേഷം 20 ദിനാർ കൈമാറിയ പ്രവാസിക്ക് ബാക്കി തുക തിരികെ നൽകി. എന്നാൽ സംശയത്തെ തുടർന്ന് പരിശോധനയിൽ വ്യാജ നോട്ടാണെന്ന് മനസ്സിലാക്കിയ ടാക്സി ഡ്രൈവർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയായിരുന്നു. തുടർന്നാണ് അന്വേഷണത്തിന് ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശം നൽകിയത്. വ്യാജ കറൻസികൾ വ്യാപകമായി നേരത്തെയും റിപ്പോർട്ടുകളുണ്ടായിരുന്നു. കള്ളനോട്ടുകൾക്കെതിരെ ശക്തമായ നടപടി ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ചു വരുന്നുണ്ട്. രാജ്യത്തേക്ക് നൈറ്റ്കോ മരുന്ന് കൊണ്ടുവരുന്നതിനെതിരെ യാത്രക്കാർക്ക് മുന്നറിയിപ്പ് നൽകി. വിദേശത്തുനിന്ന് കുവൈറ്റ് സാക്ഷ്യപ്പെടുത്തിയ മെഡിക്കൽ കുറിപ്പടി ഉപയോഗിച്ച് മാത്രമേ മരുന്ന് കൊണ്ടുവരാൻ പാടുള്ളെന്നും അല്ലാത്ത പക്ഷം നിയമപ്രകാരം ശിക്ഷാർഹമാണെന്നും പ്രോസിക്യൂഷൻ അറിയിച്ചു. ഈ കുറിപ്പടി മറ്റുള്ളവർക്ക് വിതരണം ചെയ്യാനോ വിദേശത്തുനിന്ന് കൊണ്ടുവരാനോ അവർക്ക് കൈമാറാനോ കഴിയില്ലെന്ന് പ്രോസിക്യൂഷൻ അറിയിച്ചു. ഇസ്രായേൽ മിറാജ് അവധി ഫെബ്രുവരി 8 വ്യാഴാഴ്ചയായതിനാൽ 3 ദിവസത്തെ അവധി വ്യാഴം വെള്ളി ശനി ഫെബ്രുവരി 8, 9, 10 ദിവസങ്ങളിലായിരിക്കും. ഫെബ്രുവരി 25, 26 ഞായർ തിങ്കൾ ദിവസങ്ങളിൽ ദേശീയ അവധി ദിനവും വിമോചന ദിനവും ഒത്തുചേരുന്നതിനാൽ ഫെബ്രുവരി 23, 24 തീയതികളിൽ വെള്ളിയും ശനിയും ചേർത്ത അവധി 4 ദിവസമായിരിക്കും. ഇതോടെ 29 ദിവസമുള്ള ഫെബ്രുവരി മാസത്തിൽ സർക്കാർ ചില അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾക്ക് 7 ദിവസം അവധിയായിരിക്കും. കുവൈറ്റ്, ഒമാൻ, സൗദി, ബഹ്റിൻ, ഖത്തർ, UAE അടക്കമുള്ള 6 രാജ്യങ്ങൾ സന്ദർശിക്കാൻ സാധിക്കുന്ന ഷെങ്കൻ വിസ മാതൃകയിലുള്ള യൂണിഫോം വിസിറ്റ് വിസ അടുത്ത വർഷം പ്രാബല്യത്തിൽ വരുമെന്ന് റിപ്പോർട്ട്. അതേസമയം ഏകീകൃത ടൂറിസ്റ്റ് വിസ ആരോഗ്യ ഇൻഷുറൻസിനു പുറമെ സന്ദർശന കാലാവധി അവസാനിക്കുന്ന ഓരോ ദിവസത്തിനും 100 ദിനാർ പിഴ ചുമത്തുമെന്ന് ആഭ്യന്തര മന്ത്രാലയത്തെ ഉദ്ധരിച്ച് പ്രാദേശിക മാധ്യമം റിപ്പോർട്ട് ചെയ്തു. രാജ്യത്തെ ജില്ലാ പ്രദേശങ്ങളിൽ മൂടൽ മഞ്ഞ് കാരണം കാഴ്ചപരിധി കുറവായതിനാൽ വാഹനമോടിക്കുന്നവരും റോഡ് ഉപയോഗിക്കുന്നവരും ജാഗ്രത പാലിക്കണമെന്ന് ആഭ്യന്തര മന്ത്രാലയത്തിലെ പബ്ലിക് റിലേഷൻസ് ആൻഡ് സെക്യൂരിറ്റി മീഡിയ ജനറൽ അഡ്മിനിസ്ട്രേഷൻ ആവശ്യപ്പെട്ടു. അത്യാവശ്യ ഘട്ടങ്ങളിൽ എമർജൻസി ടെലിഫോൺ ഓപ്പറേറ്റിംഗ് റൂം 112 എന്ന നമ്പറിൽ ബന്ധപ്പെടാനും മന്ത്രാലയം അഭ്യർത്ഥിച്ചു. രാജ്യത്ത് ഗാർഹിക പീഡന കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നെന്നാണ് മുന്നറിയിപ്പ്. കോടതിയിൽ വരുന്ന കേസുകളുടെ എണ്ണം കൂടുകയാണ്. ഗാർഹിക പീഡനവുമായി ബന്ധപ്പെട്ട് 2020 അവസാനത്തോടെ കുവൈറ്റിൽ ശക്തമായ നിയമം കൊണ്ടുവന്നിരുന്നു. പബ്ലിക് പ്രോസിക്യൂഷൻ എന്നുള്ള ഏറ്റവും പുതിയ സ്ഥിതി വിവരക്കണക്കുകൾ പ്രകാരം ഈ വർഷം ആദ്യം മുതൽ കഴിഞ്ഞ ഒക്ടോബർ 1 വരെയുള്ള 9 മാസത്തിനിടെ ഗാർഹിക പീഡനവുമായി ബന്ധപ്പെട്ട 779 പുതിയ കേസുകൾ സുപ്രീം കോടതി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഓരോ 12 മണിക്കൂറും രാജ്യത്ത് ഗാർഹിക പീഡനം എന്ന ഗുരുതര കുറ്റകൃത്യം രേഖപ്പെടുത്തുന്നു എന്ന വിവരമാണ് പുറത്തുവരുന്നത്. ഡിജിറ്റൽ പരിവർത്തന പ്രക്രിയയുടെ ഭാഗമായി പ്രവാസികൾക്കുള്ള ഡ്രൈവിംഗ് ലൈസൻസ് പ്രിന്റ് ചെയ്യുന്നത് ആഭ്യന്തര മന്ത്രാലയം നടത്തുന്നു. പ്രവാസികൾക്കായി കുവൈറ്റ് മൊബൈൽ ID ആപ്പിലെ ഡിജിറ്റൽ ഡ്രൈവിംഗ് ലൈസൻസിന് സാധ്യത. ഡിസംബർ 10 ഞായറാഴ്ച മുതൽ അച്ചടിച്ച കാർഡ് കൈവശം വയ്ക്കേണ്ടതില്ല. കുവൈറ്റ് മൊബൈൽ ID ആപ്പ് ഡ്രൈവിംഗ് ലൈസൻസ് സജീവമാണെങ്കിൽ പച്ച നിറത്തിൽ കാണിക്കും. അതേസമയം ചുവപ്പ് അടയാളമാണെങ്കിൽ ലൈസൻസ് കാലഹരണപ്പെട്ടവെന്നും സാധ്യത ഉള്ളതല്ലെന്നും സൂചിപ്പിക്കുന്നു. MIA വെബ്സൈറ്റിലും സഹേൽ ആപ്പിലും മാത്രമാണ് ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കുന്നതിന്റെ പ്രക്രിയയെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ഈ തീരുമാനം ഗാർഹിക ഡ്രൈവർമാരെയും രാജ്യത്തേക്ക് ചരക്ക് കൊണ്ടുവന്ന ട്രക്ക് ഡ്രൈവർമാരെയും ഒഴിവാക്കുന്നു. അവർ അച്ചടിച്ച ഡ്രൈവിംഗ് ലൈസൻസ് ഉപയോഗിക്കേണ്ടത് തുടരും. 14 ദിവസത്തിനകം തിരികെ നൽകാവുന്ന സാധനങ്ങളുടെ പട്ടികയിൽ നിന്ന് കൂടുതൽ സാധനങ്ങൾ ഒഴിവാക്കി വാണിജ്യ വ്യവസായ മന്ത്രാലയം. ആഭരണങ്ങൾ, വാച്ചുകൾ, വിവാഹ വസ്ത്രങ്ങൾ, അടിവസ്ത്രങ്ങൾ തുടങ്ങിയുള്ള സാധനങ്ങളാണ് ഒഴിവാക്കിയിട്ടുള്ളത്. ഇനി മുതൽ ഇൻവോയ്സ് തീയതി മുതൽ 24 മണിക്കൂറിൽ തന്നെ ഈ സാധനങ്ങൾ തിരികെ നൽകണമെന്ന് വാണിജ്യ മന്ത്രാലയം എക്സ്പോസ്റ്റിൽ അറിയിച്ചു. വിവിധയിടങ്ങളിലെ പരിശോധനയിൽ താമസ നിയമവും തൊഴിൽ നിയമവും ലംഘിച്ച 241 പേരെ അറസ്റ്റ് ചെയ്തു. ഡെലിവറി കമ്പനി തൊഴിലിൽ ഏർപ്പെട്ട 44 പേർ, 26 ദൈനംദിന തൊഴിലാളികൾ, ഇഷാറ നടത്തിയ 3 പേരും അറസ്റ്റിലായവരിൽ ഉൾപ്പെടുന്നു. 2 വ്യാജ സേവകരുടെ ഓഫീസുകളും കണ്ടെത്തി. മഹബുല, ഫർവാനിയ, കെയ്താൻ, സാൽമിയ, ആർദിയ, അങ്കാര എന്നിവിടങ്ങളിൽ നിന്നാണ് പരിശോധന നടത്തിയത്. പിടിയിലായവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിന് ബന്ധപ്പെട്ട വിഭാഗത്തിന് കൈമാറി. രാജ്യത്തെ നിയമലംഘകർക്കെതിരെ ശക്തമായ നടപടി തുടർന്നു വരികയാണ്. പിടിയിലായവരെ നാടുകടത്തുന്ന ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കും.
ഇന്നത്തെ സ്വർണ്ണവില 1 ഗ്രാം 24 കാരറ്റ് 19 കെഡി 196 പൾസും 1 ഗ്രാം 22 കാരറ്റ് 18 കെഡി 600 പൾസും ഇന്നത്തെ വിനിമയ നിരക്ക് 1 ദിനാറിന് 270 രൂപ 70 പൈസ ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു നന്ദി നമസ്കാരം.